ഞങ്ങളുടെ പ്ലാൻ പരാജയപ്പെട്ടാൽ, അത് പരാജയപ്പെടുത്താൻ ദീപ്തി മാഡം ശ്രമിച്ചാൽ, ഈ വീട് ഉൾപ്പെടെ നിങ്ങളെല്ലാം ചാമ്പലാവും. ആരും കാണുന്നില്ല. ഏയ് നോ, വാതില് നിങ്ങൾ തുറക്കണ്ട, ഞാൻ തുറന്നോളാം. എല്ലാത്തിനെയും അകത്ത് മുറിയിൽ അടച്ചേക്ക്. മാഡം എന്താ ഇവിടെ? അല്ല, ഒന്ന് നിന്ന്. ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല, ഞാനും മാഡത്തിന് ഒരു ഡ്യൂട്ടി തന്നിരുന്നു, അതും മറന്നോ? അതങ്ങനെ മറക്കാൻ പറ്റുമോ? എന്റെ വേണ്ടപ്പെട്ടവരുടെയൊക്കെ ജീവൻ നിങ്ങളുടെ കയ്യിലാണല്ലോ. എന്നിട്ടെന്താ ഇവിടെ? ഫോൺ നെറ്റ്വർക്ക് കംപ്ലൈന്റ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ തന്റെ കൂട്ടാളിക്ക് താൻ നൽകിയ നമ്പറിൽ വിളിക്കാൻ കഴിഞ്ഞില്ല. കോള് പോകാത്തതുകൊണ്ട് ബൊക്കയിലെ ബോംബ് ബ്ലാസ്റ്റ് ചെയ്തില്ല. നിങ്ങളുടെ പ്ലാൻ പരാജയപ്പെട്ടു. അവരിവിടെ തന്നെയുണ്ട്. മാഡത്തിന്റെ കൂടെ ഞാൻ ഒരുത്തിനെ വിട്ടിരുന്നല്ലോ. ജിജോ, അവനെവിടെ? ഞാൻ പറഞ്ഞല്ലോ, നെറ്റ്വർക്ക് തകരാറിലായതുകൊണ്ട് ബോംബ് സ്ഫോടനം നടത്താൻ കഴിഞ്ഞില്ല. നിങ്ങളുടെ കൂട്ടുകാരനെ അതിനുശേഷം ഞാൻ കണ്ടിട്ടില്ല. അയാളെ പറ്റി അന്വേഷിച്ചപ്പോ ഒരു വിവരവുമില്ല. ഇത് കള്ളമാണ്. അവനെവിടെ?
മാഡം അബദ്ധം കാണിക്കുക. മാഡം പറയുന്നത് ഞാൻ വിശ്വസിക്കില്ല. എനിക്കറിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഒരുപക്ഷെ അയാൾ രക്ഷപ്പെട്ടു കാണും. സത്യം പറ. ഞങ്ങളുടെ മിഷൻ തകർത്തത് മാഡം അല്ലേ? നിങ്ങളുടെ കുടുംബാംഗങ്ങളെക്കാളും നിങ്ങളെക്കാളും നിങ്ങൾക്ക് വലുത് കേന്ദ്രമന്ത്രിയുടെ ജീവനല്ലേ? ഞാൻ പറയുന്നത് സത്യമാണ്. താൻ എന്നെ ഒന്ന് വിശ്വസിക്കേ. എനിക്ക് അവരെ കാണണം. എവിടെയാ അവരെ? പോലീസ് ഫോഴ്സ് എത്തിന്ന് തോന്നേ. റഹീം, ബാലു, ഹലോ.
വാതിലുറക്ക്. കീഴടങ്ങുന്ന നിനക്ക് നല്ലത്. വാതിലുറക്കാൻ വാതിലുറക്കാൻ മാഡം, അവൻ ഈ മുറിക്കകത്ത് തന്നെയുണ്ട്. കീഴടങ്ങുന്നത് നിനക്ക് നല്ലത്. നിന്റെ കൂട്ടാളികളെ മുഴുവൻ ഞങ്ങൾ വകവരുത്തി കഴിഞ്ഞു. വാതില് തുറക്കാൻ. നിനക്കിനി രക്ഷപ്പെടാൻ കഴിയില്ല. കീഴടങ്ങുന്നത് നല്ലത്. വാതിൽ തുറക്കാൻ. ആരെങ്കിലും വാതിൽ തുറക്കോ. തുറക്കാൻ മോനെ. എവിടെ ദീപ്തി? മോനു മോനു, ഞാൻ എന്നെ കാണുന്നില്ല. ദീപ്തി ഇവിടെ തന്നെ ഉണ്ട്. സേഫാ. കുഞ്ഞിനെ നമുക്ക് അന്വേഷിക്കാം. നിങ്ങൾ പെട്ടെന്ന് പുറത്തിറങ്ങ. മോനെ ധ്യാനൂട്ടൻ. കുഞ്ഞിനെന്തെങ്കിലും? കുഞ്ഞിനൊന്നും സംഭവിക്കില്ല. ഞങ്ങൾ നോക്കിക്കൊള്ളാം അവന്റെ കാര്യം. തൽക്കാലം നിങ്ങളെല്ലാം പുറത്തിറങ്ങ്. ആ വേഗം പെട്ടെന്ന്. ആ വേഗം ഇറങ്ങ്. പെട്ടെന്ന് പെട്ടെന്ന്. വാതിൽ തുറക്കാൻ. ദീപ്തി, അവൻ ഇതിനകത്തുണ്ട് സാബർ. ദീപ്തി, എല്ലാവരും സുരക്ഷിതമായിട്ട് പുറത്തെത്തിച്ചിട്ടുണ്ട്. ധ്യാനിനെ മാത്രം കാണാനില്ല. സാബർ, എന്റെ മോൻ ഇതിനകത്തുണ്ട്. സാബർ, അല്ലെങ്കിലും എന്റെ കഥ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് മാഡം. ഒക്കെ നഷ്ടപ്പെടുമെന്ന് തോന്നിയിടത്ത് എനിക്ക് രക്ഷപ്പെടാൻ ഒരു പിടിവള്ളി കിട്ടും. അല്ലെങ്കിൽ മാഡത്തിന്റെ ഈ മോന് ഇതിനകത്ത് കയറി ഒളിച്ചിരിക്കാൻ തോന്നുവോ? ഇവനെ അണിയിച്ചിരിക്കുന്നത് കളിപ്പാട്ടോ അല്ല, ഉഗ്രശേഷിയുള്ള ബോംബ. ഇതിലൊന്ന് വിരലമർത്തിയ മാഡത്തിന്റെ മോൻ ഉൾപ്പെടെ എല്ലാവരും ചാരോ. രക്ഷപ്പെടാമടാ, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് രക്ഷപ്പെടാം. ഞാൻ രക്ഷപ്പെടുന്നതിൽ ആരെങ്കിലും തടസ്സം നിന്നാ ഈ കുട്ടിയടക്കം എല്ലാവരും തീരും. തോക്ക് നായടാൻ. പറഞ്ഞത് കേട്ടില്ലേ? ഒന്നും നഷ്ടപ്പെടാനില്ല എനിക്ക്. രക്ഷിക്കും. Thank you.
തോക്ക് താഴെടാൻ. പത്ത് സെക്കൻഡ് ഞാൻ തരും, അതിനകം പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ. എല്ലാവരും ഗൺ താഴെയിട്. ഞാൻ ഈ കുട്ടിയെ കൊണ്ട് പോവുക. എന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നത് അപകടവാ. ഈ കുഞ്ഞിനോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളതിന് മുതിരരുത്. കുഞ്ഞിനെ ജീവനോടെ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ പിന്തുടരാം. കുഞ്ഞിനെ ജീവനോടെ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ പിന്തുടരാം. കളി അവസാനിച്ചിട്ടില്ല കേട്ടോ, അങ്ങനെ അവസാനിപ്പിക്കില്ല ഞാൻ. അമ്മ എന്നെ രക്ഷിക്കൂ, അമ്മ എന്നെ രക്ഷിക്കൂ, അമ്മ എന്നെ രക്ഷിക്കൂ, അമ്മ അമ്മ അമ്മ. നമ്മുടെ മോനെ രക്ഷിക്കാൻ എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് ചെയ്യണം. സബർ, നെറ്റ്‌വർക്ക് പുനഃസ്ഥാപിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യണം, പെട്ടെന്ന് തന്നെ വേണം. ഞാൻ എസ്ഐ വിട്ടു കഴിഞ്ഞു, പെട്ടെന്ന് തന്നെ ഫോൺ ആക്റ്റീവ് ആവും. നിങ്ങൾ ഇവിടെ നിന്ന് ചർച്ച ചെയ്യാതെ പെട്ടെന്ന് കുഞ്ഞിനെ രക്ഷിക്കാൻ നോക്ക്. അവനെ ഫോളോ ചെയ്യുന്നത് അപകടമാണ്. കുഞ്ഞിനെ അവര് കൊണ്ടുപോയി അപകടപ്പെടുത്തട്ടെന്നാണോ നീ പറയുന്നത്? എന്താ മോളെ നീ ഒരു കൂസലില്ലാതെ നിൽക്കുന്നെ? നോക്ക്, കുഞ്ഞിനെ അവരെ അപകടപ്പെടുത്തു, അതിനു മുമ്പേ നീ ഒന്ന് പോയി രക്ഷിക്കുക. അവന്റെ കൂട്ടാളികളെ വകവരുത്തിയതിന്റെ പ്രതികാരം അവൻ കുഞ്ഞിനോട് തീർക്കും. ദീപ്തി, സബറെ, എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. എന്റെ കുഞ്ഞിനെ രക്ഷിക്കണം. കുഞ്ഞിന്റെ ശരീരത്തിൽ അവൻ ബോംബ് കെട്ടിവെച്ചിട്ടുണ്ട്. നമ്മൾ ഫോളോ ചെയ്യുന്നു എന്നറിഞ്ഞാൽ അവൻ എന്തിനാ മക്കളെ നീ യൂണിഫോം ഇട്ടോണ്ട് നടക്കുന്നേ? സ്വന്തം കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റാത്ത നീ എങ്ങനെയാ മറ്റുള്ളവരെ രക്ഷിക്കുക? അമ്മ വിഷമിക്കാതെ, അവനൊന്നും സംഭവിക്കില്ല, അവൻ പോലീസിന്റെ വലയിൽ വീഴും. ഫോൺ ഒന്ന് ആക്റ്റീവ് ആട്ടെ ആന്റി, അവൻ ഈ സിറ്റി വിടാൻ കഴിയില്ല. അവൻ രക്ഷപ്പെടും, എന്റെ കുഞ്ഞിന് അപകടം സംഭവിക്കും. പോ മക്കളെ, ചെല്ല, ചെന്ന് എന്റെ കുഞ്ഞിനെ രക്ഷിക്ക. Oh, my God.
മെഗാ പരമ്പരകളുടെ പരമ്പരാഗത മതിൽക്കെട്ടുകൾ തകർത്ത് സമൂഹത്തിന്റെയും ദേശത്തിന്റെയും സുരക്ഷയും സംരക്ഷണവും ജീവിത ലക്ഷ്യമാക്കിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥയുടെ കഥ. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ നന്മയ്ക്ക് വേണ്ടി തുനിഞ്ഞിറങ്ങിയാൽ അവിടെ മരിയാൻ മൂർച്ചയുള്ള വാളുമായിട്ട് എത്തും സർ. നിങ്ങളുടെ വർഗത്തിൽപ്പെട്ട ആരെങ്കിലും പരസ്പര പൂരകങ്ങളായ ദീപ്തിയുടെയും സൂരജിന്റെയും കഥ ഇനി 4 ദിവസങ്ങൾ കൂടി മാത്രം. സംഭവ ബഹുലമായ രംഗങ്ങൾ നിറഞ്ഞ് ഉദ്വേഗം നിറഞ്ഞു നിൽക്കുന്ന എപ്പിസോഡുകൾക്കായി കാത്തിരിക്കുക.